ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ARMനെ കുറിച്ചാണ്. ARM എന്നത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മന്ത്ലി 32.5% ഏർണിങ്സ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓരോ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. ഇതിന്റെ ബിസിനസ് പ്ലാനിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു മനസ്സിലാക്കുക. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ചാനൽ ആദ്യമായിട്ടാണ്, വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആകുന്നത്. ബൈ ഡിഫാൾട്ട് ആയിട്ട് സ്പോൺസർ ഐഡി അവിടെ കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇമെയിൽ അഡ്രസ് ആണ്. അതിനുശേഷം ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് കൺട്രി സെലക്ട് ചെയ്യാം. ഇന്ത്യ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഈ ഒരു സെക്ഷനിലെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അസോസിയേറ്റ് ഐഡി, പാസ്വേഡ്, അതുപോലെ തന്നെ സ്പോൺസർ ഐഡി, ഇത്രയും കാര്യങ്ങളും അതുപോലെ തന്നെ 12 കീവേഡ്സുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം എഴുതി സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന ഈ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ യൂസർ നെയിം ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. രജിസ്റ്റർ ചെയ്തപ്പോൾ ലഭിച്ചിട്ടുള്ള യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്വേഡുകൾ ഇവിടെ ചോദിക്കും. നമുക്ക് ഒന്നാം നമ്പറിൽ എന്തായിരുന്നു വന്നിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ലഭിച്ചിട്ടുള്ള അതേ കീവേഡ്സുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ ആദ്യത്തെ 1, 2, 3 അക്ഷരങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിന്റെ താഴെയായിട്ട് അത് എല്ലാ വേർഡ്സുകളും വരും. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡിന് ശേഷം സ്പേസ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എങ്കിൽ മാത്രമേ ഇത് സൈനപ്പ് ആകുകയുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കീവേഡ്സുകൾ എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് ലോഗിൻ ചെയ്യുന്നു. ഇവിടെ ഒരു കൺഗ്രാജുലേഷൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗോ ടു ഡാഷ് ബോർഡ് എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ വാലറ്റിൽ എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് ഈ 3 വരയിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് ഏരിയ എന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഏരിയയിൽ ചെന്ന് കഴിയുമ്പോൾ ആഡ് ഫണ്ട് എന്ന ഒരു സെക്ഷൻ വരും. ആഡ് ഫണ്ട് എന്ന സെക്ഷനിൽ ചെല്ലുമ്പം USDT TRC20 നെറ്റ്വർക്കിലുള്ളതാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. TRC20 നെറ്റ്വർക്കിലല്ലാത്ത ഒരു കോയിൻസും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മൾ ഇവിടെ $100 ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട് $101 ആണ് പേബിൾ. $101 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സബ്മിറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഒരു എമൗണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. $101 ആണ് ഇവിടെ വരേണ്ടത്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അഡ്രസ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം USDT TRC20 നെറ്റ്വർക്കിലുള്ളതാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 101 ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈനാൻസിൽ നിന്നാണ് അയക്കുന്നതെങ്കിൽ 102 വേണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ് പോലുള്ള വാലറ്റിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ 101 അവിടെ ടൈപ്പ് ചെയ്യണം. ഇപ്പൊ റിമൈനിങ് ഗ്യാസ് ഫീ ഒക്കെ അവിടെ നിന്ന് കട്ട് ആയിക്കോളും. ഞാൻ ഇവിടെ നിന്ന് അഡ്രസ് കോപ്പി ചെയ്തു. ഇനി ഞാനപ്പം എന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോവുകയാണ്. ഞാൻ എന്റെ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിനു ശേഷം എനിക്ക് USDT TRON നെറ്റ്വർക്കിലുള്ളത് 137 ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ഫീക്ക് വേണ്ടി TRX 34 ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ USDT TRON ഞാൻ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുകയാണ്. ഞാനപ്പോൾ അഡ്രസ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻഡ് എന്ന സെക്ഷനിലേക്ക് പോകുന്നു. അതിനുശേഷം ആ കോപ്പി ചെയ്ത അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ അതിനുശേഷം 101 ഇവിടെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുന്നു. ഇവിടെ കൺഫേം ചെയ്യുമ്പം എന്നോട് പാസ്വേഡ് ചോദിക്കും. ഞാൻ പാസ്വേഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കാണിക്കാം. ഇവിടെ എൻ്റെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണ്. അല്പസമയത്തിനുള്ളിൽ അവിടെ നിന്ന് 101 ഡിഡക്റ്റ് ചെയ്യും. ഇവിടെ ട്രാൻസാക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രാൻസ്ഫർ 101 ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഞാൻ ഇനിയും എൻ്റെ വാലറ്റിലേക്ക് പോകാം, ARMന്റെ വാലറ്റിലേക്ക്. ഇവിടെ ആ ട്രാൻസാക്ഷന്റെ കൺഫർമേഷൻ ആയതിനു ശേഷം ഇവിടെ പെയ്ഡ് എന്നൊരു പേജാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ ഇപ്പം പെയ്ഡ് എന്ന ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ വാലറ്റിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ വാലറ്റിലേക്ക് തിരിച്ച് നമുക്ക് ലോഗിൻ ചെയ്യണം. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നമ്മുടെ പാസ്വേഡുകൾ ചോദിക്കും ഓരോ പ്രാവശ്യവും. ഇവിടെ നമ്മൾ രണ്ടാമത് ലോഗിൻ ചെയ്യുമ്പോഴും നമ്മുടെ കീവേഡ്സുകൾ ചോദിക്കും. അത് കംപ്ലീറ്റ് കീവേഡ്സുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ ഗോ ടു ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിൽ ക്യാഷ് വാലറ്റിൽ $100 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊടുക്കണം. ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്ന ഇവിടെ ഇൻവെസ്റ്റർ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിൽ ഇവിടെ നിന്ന് കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഏരിയ ഉണ്ട്. ഏരിയയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് 100 ഇവിടെ ബാലൻസ് കാണിക്കും. എത്രയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ $100 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം 100 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇൻവെസ്റ്റ് എന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഡൺ എന്നൊരു മെസ്സേജ് വന്നു. ഓക്കെ ചെയ്യുന്നു. അപ്പം നമുക്ക് ക്യാഷ് വാലറ്റിൽ നിന്ന് $100 ഇവിടെ നിന്ന് മൈനസ് ആയി. മൈനസ് ആയിട്ട് നമ്മുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് ക്യാപിറ്റലിനകത്ത് 100 ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. എല്ലാ ബിസിനസ്സിലും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. എങ്കിലും പുതിയൊരു പ്രൊജക്ട് വരുമ്പോൾ
വരുമ്പം അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു ലാഭം എടുക്കാൻ പറ്റും എന്നതാണ് എൻ്റെ ഒരു ആശയം. അതുകൊണ്ടാണ് ഞാൻ ഏത് പ്ലാറ്റ്ഫോം വന്നാലും ആദ്യ സമയങ്ങളിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് താല്പര്യമുള്ളവർ ഇതിൻ്റെ ബിസിനസ് പ്ലാനിൻ്റെ വീഡിയോ ഉണ്ട്, ആ വീഡിയോ കാണുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. റെഫറൽ ലിങ്ക് ആവശ്യമുള്ള പേഴ്സണലി മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ഒരു റെഫറൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് ഇതേ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതിനുശേഷം നമുക്ക് ഇവിടെ പ്രൊഫൈൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ ഉണ്ട്. എഡിറ്റ് പ്രൊഫൈലിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇമെയിൽ ഐ ഡി, നമുക്ക് വിഡ്രോവൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈ റെഫറൽ ലിങ്ക് ഇവിടെയാണ് കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാൻ പ്രൊഫൈൽ സെക്ഷനിൽ പോയതിന് ശേഷം ഏറ്റവും താഴെയായിട്ടാണ് റെഫറൽ ലിങ്ക് ഉള്ളത്. ഇവിടെ നിന്ന് ഈ ലിങ്ക് നമുക്ക് ഇങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് ഈ പ്രോഗ്രാം. ഞാനും ഇന്നാണ് ഇത് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് 2-3 ആഴ്ച മുമ്പ് മുതൽ എനിക്ക് ഇത് കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് എൻഡിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടീം ഇവരുടെ സൂം മീറ്റിംഗിൽ വരാറുണ്ട്. ഒരു ഇന്ത്യക്കാരനും അതിൽ ഹേമന്ത എന്നൊരു ഇന്ത്യക്കാരനും അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മന്ത്ലി 32.5% ഓരോ മാസവും വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ്, വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.